അപ്പോഴേ നമുക്കിന്നൊരു ഈസി പീസി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അതെ, മസാല ചിക്കൻ കറി. എൻ്റെ തന്നെ ഓൺ ക്രിയേഷൻ ആണ്. പക്ഷേ ടേസ്റ്റ് വൈസ് ഇറ്റ്സ് സൂപ്പർബ്. ട്രസ്റ്റ് മി ഗൈസ്, യു ഓൾ വിൽ ലവ് ദിസ്. ഈ വീഡിയോസ് എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കൊതിയൊക്കെ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ചിക്കനെ എടുത്ത് ഫോർക്ക് വെച്ച് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക. അടുത്തതായി നമുക്ക് ചിക്കനിൽ തേക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഞാനിവിടെ നോർമൽ മുളക് പൊടിയാട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയും യൂസ് ചെയ്യാം. അതിനുശേഷം 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഞാൻ 1 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ. അടുത്തത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്സാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അത് തികച്ചും ഓപ്ഷണലാണ്. ഉപ്പിട്ട ശേഷം ഞാൻ മുഴുവൻ കുരുമുളകും ചില്ലി ഫ്ലേക്സുമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മുടെ മസാല പകുതി വഴിക്ക് എത്തിയതേ ഉള്ളൂ. കുറച്ച് സാധനങ്ങളും കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. ഞാനിവിടെ മുഴുവൻ മല്ലിയും ഗരം മസാലയിൽ ഇട്ടുന്ന ജീരകവും 2 ഗ്രാമ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഇട്ടതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. മസാല ചേർത്തതിന് ശേഷം ഞാനിവിടെ ഒരിച്ചിരി ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ചേ പാടുള്ളൂ, ഇല്ലെങ്കിൽ കഴിക്കുവേ. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരിച്ചിരി സൺഫ്ലവർ ഓയിലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. മിക്സ് മിക്സ് മിക്സ്. ചിക്കനിലേക്ക് അരപ്പെല്ലാം നല്ല പോലെ തേച്ച് പിടിപ്പിക്കുക. 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും മിനിമം ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണം, ഇല്ലെങ്കിൽ ടെൻഡർ ആവില്ല. ചിക്കൻ മാറ്റി വെച്ചേക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട്. സവാള എടുത്ത് നീളത്തിലരിയുക, പച്ചമുളകും ചെറുതായി അരിയുക, തക്കാളിയും നീളത്തിലരിഞ്ഞ് മാറ്റി വയ്ക്കുക. എന്നാൽ പിന്നെ ഇനി അല്പം സ്ലോ മോഷൻ ആവാം. സ്ലോ മോഷനിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യാം. ഞാൻ ആദ്യം കടുക് പൊട്ടിച്ചു, അതിനുശേഷം കുറച്ച് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തു. ഈ സമയത്ത് നല്ലൊരു അടിപൊളി മണം നിങ്ങളുടെ അടുക്കളയിൽ മൊത്തം പടരും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കോഴിക്കുട്ടന്മാരെ ഓരോരുത്തരായി അടുപ്പിലോട്ടിടാം. ചിക്കനെയല്ല, നല്ല വൃത്തിയായി അടുപ്പിൽ നിരത്തിയതിന് ശേഷം തിരിച്ച് മറിച്ചു വിട്ട് നല്ല രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല രീതിക്ക് അല്ലെങ്കിൽ ഷാലോ ഫ്രൈ എങ്കിലും ചെയ്യണം. ഇത് എനിക്ക് അടച്ചു വെച്ച് വേവിക്കാൻ മറക്കരുത്, എന്നാലേ ചിക്കൻ കുറച്ചും കൂടി സോഫ്റ്റ് ആവത്തുള്ളൂ. കണ്ടില്ലേ, ഞാനങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് നല്ലപോലെ ഷാലോ ഫ്രൈ ചെയ്ത ചിക്കൻ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ബാക്കി പ്രക്രിയയിലേക്ക് കടക്കാം. വേറൊരു പാനിൽ എണ്ണ ഒഴിച്ച് പച്ചമുളക് ഇട്ടു. പച്ചമുളക് ചെറുതായിട്ടൊന്ന് കളർ മാറിയപ്പോഴത്തേക്കും നമ്മൾ നീളത്തിലരിഞ്ഞ സവാള കൂടി ഇട്ട് കൊടുത്തു. സവാള വഴറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ഉപ്പും കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വേറൊന്നിനു വേണ്ടിയല്ല, കാരമലൈസ്ഡ് ഓണിയൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി സവാള കളറ് മാറി നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിട്ട് അതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തു. വളരെ കുറച്ച് മുളക് പൊടിയേ ഞാൻ ഇട്ടിട്ടുള്ളൂ, കാര്യം ചിക്കൻ ഫ്രൈക്ക് അത്യാവശ്യം എരി കാണും. പിന്നീട് മല്ലിപ്പൊടിയും ഗരം മസാലയും ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് പിന്നെയും വഴറ്റുക. പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റണം. അതിനുശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി നല്ലപോലെ വഴറ്റുക, അതിനുശേഷം അടച്ചു വയ്ക്കുക. തക്കാളിയിൽ നിന്ന് വെള്ളം നല്ലതുപോലെ ഇറങ്ങണം. തക്കാളിയിലേക്ക് വളരെ കുറച്ച് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്നൊന്ന് തക്കാളി സോഫ്റ്റായി ജ്യൂസ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തക്കാളിയെല്ലാം നല്ലതുപോലെ ജ്യൂസൊക്കെ ഇറങ്ങി നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഫ്രൈ എല്ലാം അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുമുണ്ട്. കറി നല്ലതുപോലെ സ്റ്റിർ ചെയ്യാൻ മറക്കരുത്. നല്ല അടിയിൽ നിന്നെടുത്ത് മുകളിലോട്ടിട്ട് വേണം സ്റ്റിർ ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെച്ചേക്കണം. ചിക്കനിലേക്ക് നല്ലതുപോലെ മസാല പിടിക്കണം. എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചേക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് തീ ഇപ്പോഴും കേട്ടോ. ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകും. നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ഇറങ്ങിയിട്ടില്ല എങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ചിക്കൻ അടച്ചു വെച്ച് നല്ലതുപോലെ വേവിക്കുക. കറി റെഡിയാവാൻ അധികം താമസമൊന്നുമില്ല, കാര്യം നമ്മൾ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തപ്പോഴേ അത് ഓൾറെഡി പകുതി വെന്തിരിക്കുകയാണ്. ഞാൻ ടോപ്പ് ഓഫ് ചെയ്യാനായി കുറച്ച് നാരങ്ങാ നീരും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതേ കണക്കത്തെ കിടില റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.